ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും എഡ്യൂഗ്ലോബ് PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSCയുടെ ബുള്ളറ്റിൻ വജ്ര ജൂബിലി ലേറ്റസ്റ്റ് എഡിഷനാണ്. ആ എഡിഷനിലുള്ള ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകൾ ചെയ്യുന്ന പരമ്പരയിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഒന്നാമത്തെ ക്ലാസ്സിൽ, കേരള ബേസിക് ഫാക്ട്സ്, കേരള അടിസ്ഥാന വസ്തുതകൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ കേരള PSC ബുള്ളറ്റിൻ വജ്ര ജൂബിലി എഡിഷൻ്റെ ലേറ്റസ്റ്റ് എഡിഷൻ പ്രകാരമുള്ള ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ്സിലെ ഈ ടോപ്പിക്ക് കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. കേരളത്തിലെ നദികൾ. അപ്പോൾ വിശദമായി തന്നെ ഈ എഡിഷൻ പുസ്തകത്തിൽ, വജ്ര ജൂബിലി എഡിഷനിൽ, PSC ബുള്ളറ്റിൻ്റെ വജ്ര ജൂബിലി എഡിഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം നമുക്ക് ബൈ ഹാർട്ട് ആവുകയും PSC പരീക്ഷയ്ക്ക് ആ ഭാഗത്ത് നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം. അതാണ് നമുക്കുള്ള ഊർജ്ജം. കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഊർജ്ജം അതിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും മടി കാണിക്കരുത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏതാണ് പഠിക്കുന്നത്? PSC ബുള്ളറ്റിൻ വജ്ര ജൂബിലി എഡിഷൻ്റെ ലേറ്റസ്റ്റ് എഡിഷൻ രണ്ടാമത്തെ ക്ലാസ്, അതായത് കേരളത്തിലെ നദികൾ കുറിച്ചുള്ള ക്ലാസ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. കേരളത്തിലെ നദികൾ ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിലെ നദികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരള സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് എന്തായിട്ട് കരുതുന്നത്? നദികളായിട്ട് കണക്കാക്കുന്നത്. 15 കിലോമീറ്ററിൽ കൂടുതൽ നീളം ഉണ്ടാകണം. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളും കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളും ഉണ്ടെന്ന് പഠിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കും. ഇന്നലെ ഒന്ന് ഓർത്ത് വയ്ക്കുക. കേരളത്തിലെ നദികളിൽ 40 എണ്ണം മൈനർ നദി എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. മൈനർ നദി എത്ര? അപ്പം കേരളത്തിലെ 40 എണ്ണമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ടോട്ടൽ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്. അതിൽ 41 നദി പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. കേരളത്തിൽ പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ എന്നീ 4 നദികൾ മീഡിയം നദി എന്ന വിഭാഗത്തിൽപ്പെടുന്നു. ഏതൊക്കെയാ? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ എന്നീ 4 നദികൾ മീഡിയം നദി വിഭാഗത്തിൽപ്പെടുന്നു. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ മുക്കാലും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 10 നദികൾ കേരളത്തിലുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാറാണ് ഏറ്റവും നീളം കൂടിയ നദി. അപ്പോൾ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. നീളം 244 കിലോമീറ്റർ, 244 കിലോമീറ്റർ. രണ്ടാമത്തെ വലിപ്പമുള്ള നദി അല്ലെങ്കിൽ നീളമുള്ള നദി ഭാരതപ്പുഴ, 209 കിലോമീറ്ററാണ്, 209 കിലോമീറ്ററാണ്. മൂന്നാമതായിട്ട് വരുന്ന നദി പമ്പയാണ്, 176 കിലോമീറ്ററാണ്. നാലാമതായിട്ട് വരുന്ന നദി ചാലിയാറാണ്, 169 കിലോമീറ്റർ നീളമാണ്. അപ്പോൾ പമ്പയുടെ നീളം 176, 176 കിലോമീറ്റർ. ചാലിയാർ 169, 169 കിലോമീറ്റർ. പ്രാചീനകാലത്ത് ചൂർണി നദി എന്നറിയപ്പെടുന്ന നദിയായിരുന്നു പെരിയാർ. അതിൻ്റെ ഉത്ഭവം എവിടെയാണ്? സുന്ദരമലയിലെ ശിവഗിരി കൊടുമുടിയിൽ നിന്നാണ്. അപ്പോൾ പെരിയാർ ടൈഗർ റിസർവിൻ്റെ തെക്കൻ അതിരിലുള്ള ചൊക്കംപട്ടി മലയിൽ നിന്നാണ് പെരിയാറിൻ്റെ തുടക്കം എന്നൊരു നിഗമനവും ഉണ്ട്. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഉത്ഭവം എവിടെയാണ് പെരിയാറിൻ്റെ? സുന്ദരമലയിലെ ശിവഗിരി കൊടുമുടിയിൽ നിന്നാണ്. ഓക്കെ. അതുപോലെ തന്നെ പെരിയാറിനെ ആലുവ പുഴ എന്നും വിളിക്കാറുണ്ട്. കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദിയാണ് പെരിയാർ. ഇതിൻ്റെ വിസ്തീർണം 5398, 5398 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പെരിയാറിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ 5284 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കേരളത്തിലാണ്. ബാക്കി ഭാഗം തമിഴ്നാട്ടിലാണ് ഒഴുകുന്നത്. അതുപോലെ തന്നെ മുല്ലക്കുടിയിൽ വെച്ച് പെരിയാറിൽ ചേരുന്ന പോഷക നദിയാണ് മുല്ലയാറ്. അപ്പോൾ മുല്ലയാർ നദി പെരിയാറിനോട് ചേരുന്നത് എവിടെ വെച്ചാണ്? മുല്ലക്കുടിയിൽ വെച്ചാണ് പെരിയാറിനോട് ചേരുന്നത്. ഇരു നദികളുടെ സംഗമ സ്ഥാനത്ത് നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ഇത് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഇത് കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അണക്കെട്ടിൻ്റെ ഫലമായിട്ടാണ് തേക്കടി തടാകം രൂപം കൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ, തേക്കടി തടാകം രൂപം കൊണ്ടിരിക്കുന്നത്. ഇതിന് സമീപമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പട്ടി എന്ന പേരിൽ പിൽക്കാലത്ത് തേക്കടി വന്യജീവി സങ്കേതം എന്ന് അറിയപ്പെടുകയുണ്ടായി. ഈ വന്യജീവി സങ്കേതം സ്ഥാപിതമായത്. ഓക്കെ, തേക്കടി റിസർവോയറിൽ നിന്ന് ഒരു ഭാഗം ജലം തുരങ്കം വഴി തമിഴ്നാട് സുരുളിയാറിൽ എത്തിക്കുന്നു. വൈകിയുടെ പോഷക നദിയാണ് സുരുളിയാർ. അപ്പോൾ സുരുളിയാർ വൈകിയുടെ പോഷക നദിയാണ്. മുല്ലപ്പെരിയാറിൽ നിന്ന് 35 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ദിശയിലൊഴുകി വണ്ടിപ്പെരിയാർ, ഏലപ്പാറ, അയ്യപ്പൻ കോവിൽ എന്നീ സ്ഥലങ്ങൾ പിന്നിട്ട് ഇടുക്കി റിസർവോയറിൽ എത്തുന്നു. ഇതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പോയിന്റാണ് 130 മെഗാവാട്ട് ശേഷിയുള്ള 6 ജനറേറ്ററുകളുടെ 780 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദന ശേഷി ഇടുക്കി പദ്ധതിക്കുണ്ട്. അപ്പോൾ ഇടുക്കി പദ്ധതിയുടെ ശേഷി ഉൽപ്പാദനശേഷി എത്രയാണ്? 780 മെഗാവാട്ടാണ്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇടുക്കി പദ്ധതിയിലെ പവർ ഹൗസ് സ്ഥാപിച്ചിരിക്കുന്ന മൂലമറ്റത്താണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇടുക്കി പദ്ധതിയുടെ പവർ ഹൗസ് മൂലമറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പള്ളിവാസലിലെ ചെങ്കുളം, പന്നിയാറ്, നേര്യമംഗലം, ലോവർ പെരിയാർ എന്നീ ജലവൈദ്യുത പദ്ധതികൾ പെരിയാർ നദീവ്യൂഹത്തിൽ ഉൾപ്പെടും. അതുപോലെ കേരളത്തിലെ പെരിയാർ നദീവ്യൂഹത്തിലുള്ള പ്രധാന ജലസംഭരണികളാണ് ഏതൊക്കെ? ഭൂതത്താൻകെട്ട്, ഇടമലയാറ്, ലോവർ പെരിയാർ, മാട്ടുപ്പെട്ടി, ആനയിറങ്കൽ, കുണ്ടള, പൊന്മുടി, കല്ലാർകുട്ടി, ഇടുക്കി, ചെങ്കുളം, കല്ലാർ, ഇരട്ടയാർ, മുല്ലപ്പെരിയാർ എന്നിവ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ പെരിയാർ ബേസിനിലുള്ള അണക്കെട്ടുകളാണ് അപ്പർ നീരാർ വയറും ലോവർ നീരാർ വയറും ഡാമും. അപ്പർ നീരാർ വയറും ലോവർ നീരാർ ഡാമും ഇവ പെരിയാറിൻ്റെ പോഷക നദിയായ നീരാറിലെ ജലം സമീപത്തുള്ള ഷോളയാർ തടാകത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാം. നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ചൊക്കെ കളയാം. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിന്റുകൾ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. അതായത് മുതിരപ്പുഴയിലാണ് കേരള ചരിത്രത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള, അതായത് തിരുവിതാംകൂർ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത് 1940-ൽ. അപ്പോൾ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ്? 1940-ലാണ്. 1935-ലാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. പള്ളിവാസലിൻ്റെ നിർമ്മാണം തുടങ്ങിയത് 1935-ലാണ്. മുതിരപ്പുഴയിലാണ് പള്ളിവാസലിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ പള്ളിവാസൽ സ്ഥാപിച്ചിരിക്കുന്നത്. മുതിരപ്പുഴയുമായുള്ള സമാഗമശേഷം വടക്ക് പടിഞ്ഞാറേക്ക് ഒഴുകി നേര്യമംഗലത്ത് വെച്ച് പെരിയാർ എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അതായത് ഈ പെരിയാർ ആലുവയിലെത്തുന്നതോടെ ഈ നദി മംഗലപ്പുഴ, മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നു. അപ്പോൾ ആലുവയിൽ വെച്ചാണ് ഈ പെരിയാർ നദി രണ്ടായി പിരിഞ്ഞ് മംഗലപ്പുഴ എന്നും മാർത്താണ്ഡൻപുഴ എന്നും രണ്ടായി പിരിയുന്നത്, അല്ലെങ്കിൽ തിരിയുന്നത് കേട്ടോ, രണ്ടായിട്ട് പിരിയുന്നു. മംഗലപ്പുഴ ഇളന്തിക്കരയിൽ വെച്ച് ചാലക്കുടിയാറിൽ ചേരുന്നു. ഈ പ്രവാഹം മുനമ്പത്ത് വെച്ച് അറബിക്കടലിൽ അല്ലെങ്കിൽ ലക്ഷദ്വീപ് കടലിൽ പതിക്കുന്നു. ഓർത്തിരിക്കുക. അടുത്തായിട്ട് വരുന്നത് ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയും ജലസേചനം ചെയ്യുന്ന നദിയാണ് ഏത്? പെരിയാർ. ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകൾ കൂടാതെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയും ജലസേചനം ചെയ്യുന്ന നദിയാണ് ഏത്? പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം ഈ നദിക്കാണ്, പെരിയാറിനാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. കേരളത്തിലെ വ്യവസായത്തിൻ്റെ 25% കേന്ദ്രീകരിച്ചിരിക്കുന്ന പെരിയാറിൻ്റെ തീരത്താണ്. പെരിയാറിൻ്റെ ശാഖകൾക്കിടയിലെ വനപ്രദേശത്താണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഡോക്ടർ സലീം അലിയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ശിവരാത്രി ആഘോഷത്തിന് പ്രസിദ്ധമായ ആലുവ, അദ്വൈത മതസ്ഥാപകൻ ശ്രീ ശങ്കരാചാര്യ ജന്മസ്ഥലമായ കാലടി എന്നിവ പെരിയാറിൻ്റെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ്. ഓക്കെ, മലയാള വർഷത്തിലെ കുംഭമാസത്തിലാണ് ആലുവ ശിവരാത്രി ആഘോഷം നടക്കുന്നത്. Kraistava Tirthatra Kedramaya Malayatur, Periarinde Tiratana, Ibrella Pali Samarapicina, San Thomasinana, Arnuti on the meter Yartil in the Kurishumudiana Pali Malayatur Palivan Kurishimudilan, other Ethra Virum 609, 609, Arnuti meter Yardilan. India 8 to Paracola Moscaya, Chairman Mosque, Malik bin Dinar Stabish the Periar Road, Arthula Patramaya, Kudungaludan. Any other parallel under Gananga Gurchana Periare, Periare, Parvada, Nidayuda Panini, Kudungundu, Kudungi, Nakana, Malayali, Pernan, and the Gandhi, the Waila Rana, then the Sangidam, Alava Yuna Parthana, Devaya Masana, AM Rajim, Sushil, P. Sushil and Jadana, E. part AM Rajim, P. Sushil and Jadana, E. part Eganam, Alavich Eganam, Faria and the Chitratelana, Aritrata, Arotrandile, Chitravana Faria. Arthur Garmana Pureo Radagula Penna, Aliva Pureo Radagula Penna, Kalumale, Marl Chartia, Chella Colisita Penna, Enna E. Ganam, Oin Vidavari, Sangian Algi the Revindran. Ended Nandini Kuti and the Chitratilayana Egan. At the Amaka Nadigal and Abara Nangal Nogam Ponanipura in the Rebrana Nadiana Faradapura Alivapura in the Rebrana Nadiana Peria, Diction of Ahiradi in the Rebrana Nadiana, Pambeana Kelatin de Mania Nadiana Renana, Kutia de Puriana Kelatin de Mania Nadiana President Kelatin the English Channel and Mayeri Puriana Kelatin the English Channel. Karimburan or Yalo, Kadalindi Purana, Karimburan or Reputan. Are the Bepur Pura, Bepur Puran or Chaliar Nadia Chaliar Nadia Bepur Purana, Ariputan. Are the Kalaipura, Kalaipuran or Yal, Chaliar and Kalaipuran, Ariputan. But Chaliar and Bepur Puran or Reputan, other than Kalaipuran, Ariputan. That Kerala Ganga in the Ribanadiana Faradapura. Kerala Ganga in the Ribanadiana Faradapura. Chitur Puran Vajana and Karnadi Puriana. Karnadi Puriana Chitur Puran, Ripuran. Upon a Mumpana Ganam, either Puriura Regula Perna, Alava, Puriura Regula Perna Ganam, Alavija and Barilla, other Yeshuda Sana Alavijikini. Yeshuda Sana, Chet Apart, Alavijikina, Arthurati, Embatinalana, Arthurati, Embatinalana, Eganam, Eganam, Alavijik, Cinema, and then could take the Stithrop. Other Yenana release I think the legal Enana of cinema release is Arthurati Embatinalana, a Chitra the Lana Yeshuda Sana Gigana, Alavijikina, Arthur Charitra Hortala Gurchana Parnikin, Alivir Sridana Guru Stavicha, the Aduda Isropatilachana. Arthur Tivatinal Charna, Mother Samuel Duce, Urijaji, Urimada Muridiva Manisha and the Sandesham Logan, Nargir. At Tolati, Ivatinal Charna, Sarva Mother Samuel Duce. Srinana Girana, Urijaji, Urimada Muridiva Manisha and the Sandesham Logan, Nargir. At that, I did empathy on Badre Uttaragal Akravichi Giraki Kunda, Tekut in India, Tipu Sultan, the Jaitrayatra Pindri Pitcher, the Peria level of Pokamai. Portrigia. Directly Malipatri Branda Sanamola Fara the Purida Nilam, Irunuti on the Kilomtana, and Yartha Namala Fara the Purida Parana and Nilam Irunuti on the Kilomtana Kelor Nadi and the Rubiri Kelat and the Samskari of Oberth in a Jewery hand of Harapuda. Marcelo Kerala Samskari of Oberth in a Jewery hand of Harapuda, Kelatil, Kelat the Charitatilum, Sangitatilum, Nathanatingalum, Chitragarilum, Akshara Paidragatilum, Idi Hekingalum, Prumuka, Victor Jew the Lamella, E. Nadi with a Sanditim, Alabertipatri. Urka near that Kerala Samskar than Eto would the Sambana Nadiaim, Kerala Paidra in the Padia, Maya Nadia Kakapana the Fire the Pure, Kerala Trin Nile in the Vishakapan, Panamakaria, Kerala Trin Nile and the River Nadiana, Father Puda. Other than Kerala, the Chiri and Chinde and Fava Raga Tala Talagal, the Mala Sadir and Jeritiana, Malala Samskar, the Kalitotilaya, Nila Uda Prayana. Okay, Nila, Pera, any perigalum, Aripanadiana, in the Ulfa and Tamatile, Anna Marana to Vikin, Father Pratle, Tamatile, Anna Marana in the Ulfo. Turaka, Tamatla, Coimbatore, Gilelode, Pola Chivare, Nalpa, the Kilometer Lombard of Coturum, ഈ നദി കേരളത്തിൽ പ്രവേശിച്ച് പടിഞ്ഞാറോട്ടൊഴുകി പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൊഴുകി പൊന്നാനിക്ക് വടക്ക് ഭാഗത്ത് വെച്ച് കടലിൽ ചേരുന്നു. പൊന്നാനി പുഴയെന്നും ഭാരതപ്പുഴയ്ക്ക് പേരുണ്ട്, നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അത് ഓർത്തിരിക്കുക. അടുത്തതായിട്ട് വരുന്നത് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകി പാലക്കാട് ജില്ലയിൽ ഈ നദി പ്രവേശിക്കുന്നു, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പാലക്കാട് നിന്ന് 6 കിലോമീറ്റർ അകലെ പറളിയിൽ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും ഭാരതപ്പുഴയിൽ ചേരുന്നു, ഓർത്തിരിക്കുക. പാലക്കാട് ജില്ലയിലെ ചെന്താമരക്കുളം എന്ന മലമ്പ്രദേശത്താണ് കൽപ്പാത്തിപ്പുഴ ഉത്ഭവിക്കുന്നത്. കൽപ്പാത്തിപ്പുഴയുടെ ഉത്ഭവം എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ചെന്താമരക്കുളം എന്ന മലമ്പ്രദേശത്തു നിന്നാണ്. അതുപോലെ മലമ്പുഴയ്ക്ക് കുറുകെയാണ് മലമ്പുഴ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. പുഴ പാലക്കാട് പട്ടണത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പാണ് അണക്കെട്ടിയിരിക്കുന്നത്, ഓർത്തിരിക്കുക. പാലക്കാട് നഗരത്തിലെ പ്രശസ്തമായ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പേരാണ് കൽപ്പാത്തി പുഴയ്ക്ക് നൽകിയിരിക്കുന്നത്. പാലക്കാട് നഗരത്തിലെ പ്രശസ്തമായ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പേരാണ് കൽപ്പാത്തി പുഴയ്ക്ക് നൽകിയിരിക്കുന്നത്. ശോകനാശിനി പുഴ എന്നും അറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയാണ്. ശോകനാശിനി പുഴ എന്നും അറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയാണ്. പാലക്കാടിൻ്റെ കിഴക്കൻ അതിർത്തി പ്രദേശമായ ആനമലയിൽ നിന്നാണ് ഉത്ഭവം. മനസ്സിലായല്ലോ. അടുത്ത പ്രധാന പോയിന്റിലേക്ക് നോക്കാം. ശോകനാശിനി എന്ന പേര് നൽകിയത് ആരാണ്? എഴുത്തച്ഛനാണ്. ആളിയാറിന് കുറുകെ തമിഴ്നാട് സർക്കാർ നിർമ്മിച്ച അണക്കെട്ടാണ് ആളിയാർ ഡാം, മനസ്സിലായല്ലോ. കേരളത്തിന് ഉടമസ്ഥാവകാശമുള്ളതുമായ ഒരു അണക്കെട്ടാണ് പറമ്പിക്കുളം അണക്കെട്ട്. തമിഴ്നാട് ആണ് ഇതിപ്പോൾ പരിപാലിക്കുന്നത്. കേരളത്തിന് ഉടമസ്ഥ അവകാശമുള്ളതുമായിട്ടുള്ള ഒരു അണക്കെട്ടാണ് പറമ്പിക്കുളം അണക്കെട്ട്. ആളിയാറിൻ്റെ കുറുകെ തമിഴ്നാട് സർക്കാർ നിർമ്മിച്ച അണക്കെട്ടാണ് ആളിയാർ ഡാം, നമ്മൾ പഠിച്ചു. തുരങ്കങ്ങൾ വഴി നിരവധി അണക്കെട്ടുകളെ ബന്ധിപ്പിച്ച് പറമ്പിക്കുളം ആളിയാർ പദ്ധതിയായി ഇതിനെ വികസിപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാട് പരിപാലിക്കുകയും കേരളത്തിന് ഉടമസ്ഥാവകാശമുള്ളതുമായ അണക്കെട്ടാണ് പറമ്പിക്കുളം അണക്കെട്ട്, മനസ്സിലായല്ലോ. സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴയിൽ അണകെട്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കം പരിസ്ഥിതി സ്നേഹികളുടെ ഇടപെടലിലൂടെ വരയപ്പെടുകയാണ് ഉണ്ടായത്. 1857 സൈലന്റ് വാലിയിലെത്തിയ ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് വൈറ്റ് ആണ് ആ പേര് നൽകിയത്. സൈലന്റ് വാലിയുടെ പേര് നൽകിയത് റോബർട്ട് വൈറ്റ് ബ്രിട്ടീഷുകാരനാണ്. കുന്തിപ്പുഴയുടെ ഇരുവശങ്ങളിലും കുന്തിരിക്ക മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. കുന്തിരിക്ക പുഴ ലോപിച്ചാണ് കുന്തിപ്പുഴ എന്ന പേരുണ്ടായെന്ന് കരുതപ്പെടുന്നു. അതുപോലെ മറ്റൊരു ഐതിഹ്യമുണ്ട്. കുന്തിദേവി മക്കളും കുളിച്ച നദിയായതിനാലാണ് കുന്തിപ്പുഴ എന്ന പേരിന് കാരണം എന്ന് ഒരു പുരാണ പരാമർശവും നിലവിലുണ്ട്. തൂതപ്പുഴയുടെ മറ്റൊരു പേരാണ് കരിമ്പുഴ. കാഞ്ഞിരപ്പുഴ, അമ്മൻകടവ്, തൃപ്പാണ്ടിപ്പുഴ എന്നിവയും തൂതപ്പുഴയുടെ പോഷക നദികളാണ്. അപ്പോൾ തൂതപ്പുഴയുടെ മറ്റൊരു പേരാണ് കരിമ്പുഴ, മനസ്സിലായല്ലോ. പിന്നെ കുറച്ച് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളുണ്ട്, നമുക്കത് സ്കിപ്പ് ചെയ്യാം. അതുപോലെ അടുത്ത പോയിന്റാണ് ഗായത്രി പുഴയുടെ ഏറ്റവും വലിയ പോഷക നദിയായ മംഗലം പുഴയുടെ പോഷക നദിയാണ് ചെറുകുന്നപ്പുഴ, മനസ്സിലല്ല, അത് ഓർത്തിരിക്കുക. അട്ടപ്പാടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കരിമ്പുഴ കുറ്റിപ്പുറത്തിന് സമീപം കൂട്ടക്കടവിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ 6186 6186 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഭാരതപ്പുഴയുടെ നദീതടമാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടമാണ് ഭാരതപ്പുഴയുടെ നദീതടം. അതിത്ര വിസ്തീർണത്തിലാണ്? 6186 ചതുരശ്ര കിലോമീറ്ററാണ്. ഇതിന് 71% കേരളത്തിലും ബാക്കി 29% ചതുരശ്ര കിലോമീറ്റർ തമിഴ്നാട്ടിലുമാണ്. അതായത് 4400 4400 ചതുരശ്ര കിലോമീറ്റർ കേരളത്തിലാണ്. 1786 1786 ചതുരശ്ര കിലോമീറ്റർ തമിഴ്നാട്ടിലുമാണ്. എന്നുവെച്ചാൽ 71% കേരളത്തിലും 29% തമിഴ്നാട്ടിലുമാണ് ഏതാ ഈ ഭാരതപ്പുഴയുടെ നദീതടം. മഴ കുറവായതും താരതമ്യേന വരണ്ടതുമായ പ്രദേശങ്ങളിലൂടെ തമിഴ്നാടും പാലക്കാടും, ആ രണ്ട് പ്രദേശമാണ് ഉദ്ദേശിക്കുന്നത്, ഒഴുകുന്നത് കാരണം നദീതടം വിസ്തൃതമാണെങ്കിലും ഭാരതപ്പുഴയ്ക്ക് ഒഴുക്ക് കുറവാണ്, മനസ്സിലായല്ലോ. അതുപോലെ പാലക്കാട്, പറളി, കിള്ളിക്കുറിഞ്ഞിമംഗലം, ഒറ്റപ്പാലം, പട്ടാമ്പി, ഷൊർണൂർ, തൃത്താല, കൂടല്ലൂർ, പള്ളിപ്പുറം, കുറ്റിപ്പുറം തിരുനവായ തുഞ്ചൻപറമ്പ് എന്നിങ്ങനെ നിരവധി നഗരങ്ങളിലെ സാംസ്കാരിക കേന്ദ്രങ്ങളിലെ ജീവനാടിയാണ് ഭാരതപ്പുഴ. ഓർത്തിരിക്കുക, ഭാരതപ്പുഴയുടെയും പോഷക നദികളുടെയും കുറുകെ കെട്ടിയ അണക്കെട്ടിലെ ഏറ്റവും വലുതാണെന്ന് പറയാമോ? മലമ്പുഴ ഡാമാണ് കേട്ടോ, മലമ്പുഴ ഡാം. ഭാരതപ്പുഴയുടെ അതിൻ്റെ പോഷക നദികളുടെയും കുറുകെയാണ് കെട്ടിയിരിക്കുന്നത്. ധാരാളം അണക്കെട്ടിലുണ്ട്, അതിൽ ഏറ്റവും വലുതേതാണ് മലമ്പുഴ ഡാമാണ്. 23.13 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള മലമ്പുഴ ഡാം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റിസർവോയർ ആണ്. ഏറ്റവും വലുത് ഇടുക്കി ഡാമാണ് കേട്ടോ. അതിൻ്റെ രണ്ടാമതായിട്ട് വരുന്നതാണ് ഇത്, മലമ്പുഴ ഡാം. റിസർവോയർ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ റിസർവോയർ. ഇതാണ് ഇടുക്കി ഡാമാണ്. രണ്ടാമത്തേതാണ് മലമ്പുഴ ഡാം. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഡാമാണ്. കേരളത്തിലെ വൃന്ദാവനം ഏതാണ്? മലമ്പുഴ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആണ് ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പ്രോജക്റ്റ്. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പ്രോജക്റ്റ് ഇത് മലപ്പുറം ജില്ലയിലെ തിരൂരിനെയും പൊന്നാനിയെയും സന്ധിപ്പിക്കുന്നു. യെസ്, മലപ്പുറം ജില്ലയിലെ തിരൂരിനെയും പൊന്നാനിയെയും തമ്മിൽ സന്ധിപ്പിക്കുന്നു. ഏതാണ്? ഈ ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പ്രോജക്റ്റ്. കേരളത്തിലെ ഏറ്റവും വലിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പ്രോജക്റ്റ് ഏതാണ്? ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പ്രോജക്റ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തായിട്ട് കേരളത്തിലെ ഈ ബ്രിഡ്ജ്, ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്, ഇത് ജലസേചനത്തിനായി ഈ പാലത്തിൽ 70 ഷട്ടറുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. 978 മീറ്ററുള്ള പാലം നീളമുണ്ട് കേട്ടോ. 9,078 മീറ്റർ നീളമുള്ള പാലം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ്. മഴക്കാലത്ത് ഭാരതപ്പുഴ നിറഞ്ഞൊഴുകി വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുമ്പോൾ ആറാട്ട് നടക്കുന്ന ക്ഷേത്രമാണ് ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം. ഓർത്തിരിക്കുക, ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഗ്രാമമാണ് ചമ്രവട്ടം. ഇതാണ് ചമ്രവട്ടമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിനെങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പ്രാവീണ്യം ഉണ്ടായിരിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കേരളത്തിലെ രംഗനാട്യകലകളുടെ കേദാരമായ കേരള കലാമണ്ഡലം ഭാരതപ്പുഴയുടെ തീരത്ത് ചെറുതുരുത്തിയിലാണ്. മനസ്സിലായല്ലോ, ഭാരതപ്പുഴയുടെ തീരത്ത് ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കേരളീയ രംഗകലകൾക്കും മേളകലകൾക്കും ലോകശ്രദ്ധ നേടിക്കൊടുത്ത നിരവധി ശ്രേഷ്ഠ കലാകാരന്മാരുടെ ജന്മഭൂമി നീളാതീരത്താണ്, ഭാരതപ്പുഴയുടെ തീരത്താണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, മൃളാനിനി സാരാഭായ്, കോട്ടയ്ക്കൽ ശിവരാമൻ എന്നിങ്ങനെ നിരവധി കലാപ്രതിഭകൾ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. തിരുവില്ലാമലയിലെ ഐവർമഠം ഹൈന്ദവരുടെ ഒരു വിശുദ്ധ ശ്മശാനമാണ്. തിരുവില്ലാമലയിലെ ഐവർമഠം ഹൈന്ദവരുടെ ഒരു വിശുദ്ധമായ ശ്മശാനമാണ്. പ്രസിദ്ധമായ ശ്രീരാമക്ഷേത്രവും ഇവിടെയുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്രീരാമക്ഷേത്രവും ഇവിടെയുണ്ട്. ആയുർവേദ ചികിത്സയ്ക്ക് പ്രസിദ്ധമായ കോട്ടയ്ക്കൽ നിളയുടെ സമീപമാണ്. കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞാൽ ആയുർവേദ ചികിത്സയ്ക്ക് പേരുകേട്ട സ്ഥലമാണ്. അത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴയുടെ തീരത്ത് ദഹിക്കപ്പെടുന്നവർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് പഴമൊഴി. കർക്കിടക വാവിന് പിതൃതർപ്പണം നടത്തുന്ന സ്ഥലങ്ങളെ പ്രധാനമാണ് നിളാതീരം. പഞ്ചപാണ്ഡവർ ബലിതർപ്പണം നടത്തിയത് നിളാതീരത്തായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്തതായിട്ട് ഭാഷാപിതാവ് എഴുത്തച്ഛൻ തുള്ളലിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ പല മലയാള സാഹിത്യ പ്രതിഭകളും നിളാതീരത്ത് ജനിച്ചു വളർന്നവരാണ്. ഓർത്തിരിക്കുക, കുഞ്ചിൻ്റെ ജന്മഗേഹമായ ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലെ കിള്ളികൃഷിമംഗലത്തെ കലക്കത്ത ഫോരം കേരള സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള സംരക്ഷിത സ്മാരകമാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലെ കിള്ളികുറിശിമംഗലത്തെ കലക്കത്ത് ഭവനം ഇന്ന് കേരള സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള സംരക്ഷിത സ്മാരകമാണ്. കിള്ളിക്കുറിശി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് കിള്ളിക്കുറിശിമംഗലം എന്ന പേരുണ്ടായത് എന്ന് പഠിക്കുക. കിള്ളിക്കുറിശിമംഗലത്തിന് തെക്കേ അതിലൂടെയാണ് നിള ഒഴുകുന്നത്. കിള്ളിക്കുറിശിമംഗലത്തിന് തെക്കേ അതിലൂടെയാണ് നിള ഒഴുകുന്നത്. ചെണ്ട നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് ലക്കിടി. OV വിജയൻ്റെ സ്മാരകം എവിടെയാണ്? തസ്രാക്കിലാണ്. പഠിക്കുക, OV വിജയൻ്റെ സ്മാരകം തസ്രാക്കിലാണ്. VK എന്നും നിളയുടെ ഇതിഹാസകാരൻ എന്നും വിശേഷിക്കപ്പെടുന്ന MD വാസുദേവൻ നായരും നിളയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട കലാപ്രതിഭകളുടെ ഗണത്തിൽ പെടുന്നു. ഈ നദിയിലെ ഉദയവും താന്നിക്കുന്നിലെ അസ്തമയവും ഒരുപോലെ മനോഹരമായ മറ്റൊന്നും ഈ ലോകത്തിലില്ല എന്ന് പറഞ്ഞത് MD ആണ്. ഈ നദിയിലെ ഉദയവും താന്നിക്കുന്നിലെ അസ്തമയവും പോലെ മനോഹരമായ മറ്റൊന്നും ഈ ലോകത്തിലില്ല എന്ന് പറഞ്ഞത് MD ആണ്. മനസ്സിലായല്ലോ, തിരുവില്ലാമലയാണ് VK എന്നിൻ്റെ ജന്മദേശം. വി കെ എന്നിൻ്റെ ജന്മദേശം എവിടെയാണ്? തിരുവില്ലാമലയിലാണ്. തൂതപ്പുഴ ഭാരതപ്പുഴയിൽ വന്നു ചേരുന്നത് കൂടല്ലൂരാണ്. എം ഡിയുടെ സ്വദേശം കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്ന് എം ഡിയെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ തൂതപ്പുഴ ഭാരതപ്പുഴയിൽ വന്നു ചേരുന്നത് എവിടെ വെച്ചാണ്? കൂടല്ലൂരിൽ വെച്ചാണ്. എം ഡിയുടെ സ്വദേശമാണത്. കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നും എം ഡിയെ വിശേഷിക്കപ്പെടാറുണ്ട്. എ വി കുട്ടിമാളുവമ്മ, സമ്മു സ്വാമിനാഥൻ, സുഭാഷിണി അലി എന്നിവരെ ഇന്ത്യക്ക് സംഭാവന ചെയ്ത ആനക്കര വടക്കത്തെ തറവാട് നീളയുടെ തടപ്രദേശത്താണ്. ഓർത്തിരിക്കുക. അടുത്തായിട്ട് അച്യുതൻ കൂടല്ലൂർ പ്രശസ്തി നേടിയത് ചിത്രകലയിലാണ്. ഓർത്തിരിക്കുക, അച്യുതൻ കൂടല്ലൂർ പ്രശസ്തി നേടിയത് ചിത്രകലയിലാണ്. ഒ വി വിജയനെയും വി കെ എന്നിനെയും ദഹിപ്പിച്ചത് നീളതീരത്താണ്. കവി പി കുഞ്ഞിരാമൻ നായർ ജനിച്ചത് ഭാരതപ്പുഴയുടെ തീരത്ത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിത്യപ്രചോദനം ഭാരതപ്പുഴയായിരുന്നു. കാവ്യകന്യകയെ തേടിയ കവി അല്ലെങ്കിൽ നീളയുടെ മണത്തിട്ടയിലൂടെയാണ്. മനസ്സിലായ? പ്രശസ്ത സംഗീതജ്ഞൻ ചെമ്പൈ വൈദ്യ ഭാഗവതരുടെ ജന്മദേശമാണ് കോട്ടായി. ഏതാണ്? കോട്ടായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ജന്മം. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് കോട്ടായി. പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ആര്യഭടൻ്റെ സ്വദേശമാണ് ചമ്രവട്ടം. ഓർത്തിരിക്കുക, ചമ്രവട്ടം. നീളാതീരത്തെ മഞ്ഞപ്ര സ്വദേശിയായിരുന്നു പ്രസിദ്ധ സന്ധിജ്ഞനാണ് എം ഡി രാമനാഥൻ. നീളാതീരത്തെ മഞ്ഞപ്ര സ്വദേശിയായിരുന്നു പ്രസിദ്ധ സംഗീതജ്ഞനായ എം ഡി രാമനാഥൻ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ ജനിച്ചത് കുറ്റിപ്പുറത്താണ്. നീളയുടെ സംഭാവനയായ മറ്റൊരു സാഹിത്യകാരനാണ് കുറ്റിപ്പുറത്ത് കേശവൻ നായർ. നീളയുടെ വടക്കേ തീരത്ത് തിരുനാവായിക്കടുത്താണ് നാരായണീയത്തിൻ്റെ കർത്താവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. ഇവരെല്ലാം ഈ നിളയിൽ അല്ലെങ്കിൽ ഭാരതപ്പുഴയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട കലാകാരന്മാരാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ മാപ്പിള കവികളുടെ കുലഗുരുവായി അറിയപ്പെടുന്ന മഹാകവി മൊയ്തീൻകുട്ടി വൈദ്യർ ജനിച്ചത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ. ഭാരത പര്യടനത്തിൻ്റെ കർത്താവായ കുട്ടിക്കൃഷ്ണമാരാണ് ജനിച്ചത് പട്ടാമ്പിയിലാണ്. മനുഷ്യസ്നേഹത്തിൻ്റെയും സഹവർത്തിത്തിൻ്റെയും മഹാഗാഥയായ പറയപ്പെട്ട പന്തിരുകുലം ഐതിഹ്യത്തിൻ്റെ രംഗഭൂമിയാണ് നീളാതീരത്തുള്ള തൃത്താല. ഇവിടെയാണ് ഭാരതപ്പുഴ തീരത്തുള്ള തൃത്താല. പറയപ്പെട്ട പന്തിരുകുലത്തിൻ്റെ കാരണവനായ മേഴത്തോൾ അഗ്നിഹോത്രിയുടെ ഭവനമായ ചേമഞ്ചേരി മന ഇവിടെയാണ്. ഓക്കെ. അടുത്തായിട്ട് 12 കുലത്തിൽപ്പെട്ടവരും ശ്രാദ്ധമൂട്ടാൻ ആണ്ടിലൊരിക്കൽ ഇവിടെ ഒത്തുകൂടുമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പറയപ്പെട്ട 12 കുലത്തിലെ മറ്റൊരംഗമായ പാക്കനാർ സമാധിയായത് കുമ്മട്ടിക്കാവ് തൃത്താലയിലാണ്. പ്രസിദ്ധിയായ സ്ഥലമാണ് കുമ്മട്ടിക്കാവ്, അത് തൃത്താലയിലാണ്. തിരുതാലം എന്ന പദമാണ് തൃത്താലയായി പരിണമിച്ചത്. അപ്പം തിരുതാലം എന്ന വാക്കിൽ നിന്നാണ് തൃത്താല എന്ന സ്ഥലത്തിൻ്റെ പേര് ലഭിച്ചത് എന്നൊരു നിഗമനമുണ്ട്. തിരു എന്ന പേര് തുടങ്ങുന്ന നീളാതീരത്തെ മറ്റൊരു സ്ഥലമാണ് തിരുവേഗപ്പുറ, തിരുനാവായ, തിരുവില്ലാമല മുതലായവ. അപ്പോൾ തിരു എന്ന പേര് തുടങ്ങുന്ന നീളാതീരത്തെ അല്ലെങ്കിൽ ഭാരതപ്പുഴ തീരത്തെ സ്ഥലങ്ങളാണ് ഈ പറയുന്ന തിരുവേഗപ്പുറ, തിരുനാവായ, തിരുവില്ലാമല മുതലായവ. പാക്കനാർ വായിക്കുന്നിലപ്പൻ, വടുതല നായർ, അതുപോലെ കാരയ്ക്കൽ മാതാവ്, ഉപ്പുകൊറ്റൻ തുടങ്ങിയവരുടെ സ്ഥലങ്ങൾ നീളയുടെ തീരത്ത് പലതായി ചിതറിക്കിടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിലെ കൂത്തമ്പലം പണി തീർത്തത് പെരുന്തച്ഛനാണെന്നാണ് വിശ്വാസം. പെരുന്തച്ഛനുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങൾ നീളാതീരത്ത് പ്രചാരത്തിലുണ്ട്. നാറാണത്ത ഭ്രാന്തൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട മലയാണ് രായിരനെല്ലൂർ മല. കേട്ടോ, രായിരനെല്ലൂർ മല. നാറാണത്ത ഭ്രാന്തൻ അവസാന കാലത്ത് ബന്ധസ്ഥനായി കിടന്ന ക്ഷേത്രമാണ് ഭ്രാന്താചല ക്ഷേത്രം. ഏതാണ്? ഭ്രാന്താചല ക്ഷേത്രം. അഷ്ടവൈദ്യന്മാരുടെയും സിദ്ധവൈദ്യന്മാരുടെയും പാരമ്പര്യവും നീളതീരം പേർന്നുണ്ട്. തായമ്പക കുലപതി ആയിരുന്ന തൃത്താല കേശവ പൊതുവാൾ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒറ്റപ്പാലത്ത് വെച്ചാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ സമ്മേളനം ടി പ്രകാശത്തിൻ്റെ അധ്യക്ഷതയിൽ 1921 നടന്നത്. കേട്ടോ, ഒറ്റപ്പാലത്ത് വെച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ സമ്മേളനം ടി പ്രകാശമായിരുന്നു അധ്യക്ഷൻ. 1921 ഒറ്റപ്പാലം എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയുടെ തീരത്താണ്, അവിടെ വെച്ചാണ് നടന്നത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നീ ദേശീയ നേതാക്കളുടെ ഭൗതികാവശിഷ്ടങ്ങൾ കേരളത്തിൽ നിക്ഷേപിച്ചത് തിരുനാവായിലാണ്. എവിടെയാണ്? തിരുനാവായിലാണ്. 12 വർഷത്തിനൊരിക്കൽ 30 ദിവസം നീണ്ടു നിന്നിരുന്ന ചരിത്രപ്രസിദ്ധമായ മാമാങ്കം അരങ്ങേറിയ ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ മണപ്പുറത്ത് വെച്ചായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. മാഘമകത്തിൽ നിന്നാണ് മാമാങ്കം എന്ന പദം നിഷ്പന്നമായത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാമാങ്കവേദിയായിരുന്ന തിരുനാവായിലെ നവാമുകുന്ദ ക്ഷേത്രം വിഷ്ണുവിനാണ് സമർപ്പിച്ചിരിക്കുന്നത്, വിഷ്ണു ഭഗവാനാണ് സമർപ്പിച്ചിരിക്കുന്നത്. നീളാതീരത്താണ് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തും അതായത് ഈ വിഷ്ണുവിന് സമർപ്പിച്ച നവമുകുന്ദ ക്ഷേത്രം നീളാതീരത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തും 1921 മാപ്പിള കലാപകാലത്തും ഈ ക്ഷേത്രം ആക്രമിക്കപ്പെടുകയുണ്ടായി. മാമാങ്കത്തിൽ പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന ചാവേറുകളെ ആനകളെ കൊണ്ട് ചവിട്ടി കൊണ്ടിടുമായിരുന്ന മണിക്കിണർ തിരുനാവായിലാണ്. അപ്പോൾ മണിക്കിണർ എവിടെയാണ്? തിരുനാവായിലാണെന്നാണ് പോയിന്റ്. അതുപോലെ തന്നെ കിണറിൻ്റെ കണ്ടത്തിലേക്ക് നീളുന്ന ആനപ്പടവുകൾ കൊടയ്ക്കൽ ആശുപത്രി വളപ്പിൽ ഇപ്പോഴും കാണാം. മാമാങ്ക സമയത്ത് 10,000 അംഗരക്ഷകരുടെ പിൻബലത്തിൽ സാമൂതിരി മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷനായി നിലകൊണ്ടിരുന്ന നിലപാട് തറ ഇപ്പോൾ ഒരു പഴയ ഓട് കമ്പനിയുടെ വളപ്പിനുള്ളിലാണ്. അപ്പോൾ നിലപാട് തറ ഇപ്പോൾ ഒരു പഴയ ഓട് കമ്പനിയുടെ വളപ്പിനുള്ളിലാണ്. തിരുനാവായ കഴിയുമ്പോഴാണ് വീതി കൂടിയ മണൽത്തിട്ടകൾ നിലയിൽ രൂപം കൊള്ളുന്നത്. കേരള ഗാന്ധി കെ കേളപ്പൻ്റെ സ്മരണ നടത്തുന്ന പോസ്റ്റ് ബേസിക് സ്കൂളും കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് റൂറൽ ടെക്നോളജിയും തവനൂരിലാണ്. അപ്പോൾ തവനൂരിൽ ഏതൊക്കെയാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരള ഗാന്ധിയായ കെ കേളപ്പൻ്റെ സ്മരണ നിലനിർത്തുന്ന പോസ്റ്റ് ബേസിക് സ്കൂളും കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് റൂറൽ ടെക്നോളജിയും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തവനൂരിലാണ്. ചെറിയ മെക്ക എന്നറിയപ്പെടുന്നത് ഏതാണ്? പൊന്നാനി. അത് ഭാരതപ്പുഴയുടെ പൊന്നാനി. ഓക്കെ, ചെറിയ മെക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിൽ വെച്ച് നിള അല്ലെങ്കിൽ ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്നു. അപ്പോൾ ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ്? പൊന്നാനിയിൽ വെച്ചാണ്. പൊന്നാനി എന്ന് പറഞ്ഞാൽ ചെറിയ മെക്ക എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ചരിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ജനിച്ചത് പൊന്നാനിയിലാണ്. മനസ്സിലായാലും ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ജനിച്ചത് പൊന്നാനിയിലാണ്. അദ്ദേഹം കേരളത്തിൻ്റെ ആദ്യത്തെ ചരിത്രകാരൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ചരിത്രകാരൻ എന്ന് വിശേഷിക്കപ്പെടുന്നു. പ്രശസ്ത സംസ്കൃത പണ്ഡിതനായിരുന്ന പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ ജനിച്ചത് പൊന്നാനിയിലാണ്. മാനവികതയുടെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയ എം ഗോവിന്ദൻ ജനിച്ചതും പൊന്നാനിയിലാണ്. നീളാതീരത്തെ പ്രസിദ്ധമായ കലാരൂപമാണ് ഇത് തോൽപ്പാവക്കൂത്ത്. നീളാതീരത്ത് അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ തീരത്ത് പ്രസിദ്ധമായ ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. മലയാള സാഹിത്യ പ്രതിഭകൾക്ക് നിത്യാനന്ദ പ്രചോദനമാണ് ഭാരതപ്പുഴ. നീളനദിയുടെ നിർമ്മല തീരം, നിരുപമ ഭാവാർദ്ര തീരം എന്ന പ്രശസ്തമായ ലളിതഗാനം രചിച്ചത് PK ഗോപിയാണ്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥാണ് സംഗീതം പകർന്നിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ ഒന്നുകൂടെ പറയാം, മലയാള സാഹിത്യ പ്രതിഭകൾക്ക് നിത്യാനന്ദ പ്രചോദനമാണ് ഭാരതപ്പുഴ. മനസ്സിലായല്ലോ. നീളനദിയുടെ നിർമ്മല തീരം, നിരുപമ ഭാവാർദ്ര തീരം എന്ന പ്രശസ്തമായ ലളിതഗാനം രചിച്ചതാരാണ്? PK ഗോപിയാണ്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം പകർന്നു. ബിച്ചു തിരുമല രചിച്ച മാമാങ്കം പലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ നാവായിൽ എന്ന ലളിതഗാനത്തിന് നീളം നൽകിയത് രവീന്ദ്രനാണ്. ബിച്ചു തിരുമലയാണ് രചിച്ചത്. ഏത് ഗാനമാണ്? മാമാങ്കം പലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ നാവായിൽ എന്ന ഗാനം ലളിതഗാനമാണ്. ഇതിന് ഈണം നൽകിയത് രവീന്ദ്രനാണ്. നീളാതീരത്തെ നിരവധി സാംസ്കാരിക ബിംബങ്ങൾ പ്രതിഫലിക്കുന്ന പേരാറ്റിനക്കരയക്കരയേതോ പേരറിയക്കരയിൽ നിന്നൊരു പൂത്തുമ്പി എന്ന പാട്ട് എഴുതിയത് ONV കുറുപ്പാണ്. ഏത് പാട്ടാണ്? പേരാറ്റിനക്കരയക്കര ഏതോ പേരറിയക്കരയിൽ നിന്നൊരു പൂത്തുമ്പി എന്ന ഗാനം എഴുതിയത് ONV കുറുപ്പാണ്. L. വൈദ്യനാഥൻ സംഗീതം പകർന്നിരിക്കുന്നു. L. വൈദ്യനാഥനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. K. എസ്. സേതുമാധവൻ സംവിധാനം ചെയ്ത വേനൽ കിനാവുകൾ എന്ന സിനിമയിലേതാണ് ഈ ഗാനം. ഇതാണ് K. എസ്. സേതുമാധവൻ സംവിധാനം ചെയ്ത വേനൽ കിനാവുകൾ എന്ന സിനിമയിലേതാണ് ഈ ഗാനം. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുക. നിരവധി മലയാള ചലച്ചിത്രങ്ങൾക്ക് ഷൊർണൂറും പരിസരത്തുമുള്ള നീളാതീരവും ലൊക്കേഷൻ ആയിട്ടുണ്ട്. ദേവാസുരം, രാവണപ്രഭു തുടങ്ങിയ ഏറ്റവും കൂടുതൽ മലയാള സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള വീടുകളിലൊന്നായ ആയിരവേൽ റിപ്പോർട്ടാണ്. വരിക്കാശ്ശേരി മന വരിക്കാശ്ശേരി മന ഒറ്റപ്പാലത്തിനടുത്ത് മനിശ്ശേരിയിലാണ്. നമുക്കറിയാം മലയാള സിനിമകൾ ദേവാസുരം, രാവണപ്രഭു മുതലായ മലയാള സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു മനയാണിത്. വരിക്കാശ്ശേരി മന ഒറ്റപ്പാലത്തിനടുത്ത് മനിശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളീയ വാസ്തുശില്പ കലാപാഠവത്തിന് ഉദാത്ത മാതൃകയാണ് ഈ മന. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലെയും വടക്കൻ കേരളത്തിലെയും ശബരിമല തീർത്ഥാടക വിശ്രമ കേന്ദ്രം എന്ന നിലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മല്ലൂർ ശിവക്ഷേത്ര പരിസരത്ത് ആരംഭിച്ച പദ്ധതിയാണ് മിനി പമ്പ. മിനി പമ്പ എന്ന പദ്ധതി മല്ലൂർ ശിവക്ഷേത്ര പരിസരത്താണ് ആരംഭിച്ചത്. നദിയുടെ ചലച്ചിത്ര സാംസ്കാരിക പാരിസ്ഥിതിക പ്രാധാന്യം തിരിച്ചറിയാതെ നടത്തുന്ന അനധികൃതമായ മണൽഖനനവും മാലിന്യമൊഴുക്കലും കയ്യേറ്റവും മൂലം നാശോന്മുഖമായിരിക്കുകയാണ് ഭാരതപ്പുഴ. അതിപ്പോഴത്തെ സ്ഥിതിയാണ്, അത് ഭീഷണിയുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പരിസ്ഥിതി പുഴ സ്നേഹികളുടെ നിരന്തരമായ ഇടപെടലുകളും പോരാട്ടങ്ങളുമാണ് ഒരു മഹാസംസ്കൃതിയുടെയും പാരമ്പര്യത്തിൻ്റെയും സ്രോതസ്സായ ഈ നദി ഇവിടെ മരണത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നത് മനസ്സിലല്ലോ. അതുപോലെ തന്നെ ഇന്ന് നിള പ്രതിദാനം ചെയ്യുന്ന വിവേചന ബുദ്ധിയില്ലാത്ത ചൂഷണം മൂലമുണ്ടായ സാംസ്കാരിക അതിപ്രദത്തെ കൂടിയാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. നമുക്ക് അടുത്തായിട്ട് പമ്പയെക്കുറിച്ച് പഠിക്കാം. പമ്പ എന്ന് പറയുമ്പോൾ പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേര് അറിയപ്പെടുന്ന നദിയാണ്. ദക്ഷിണ ഭഗീരഥിയായ പമ്പ ഉറവ പൊട്ടുന്നത് എവിടെ നിന്നാണ്? പുലച്ചിമലയിൽ നിന്നാണ്. 176 കിലോമീറ്റർ നീളമുള്ള പമ്പ ജനസാന്ദ്രതയേറിയ മധ്യ തിരുവിതാംകൂർ, കുട്ടനാട് മേഖലയിലെ ഒഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. ശബരിഗിരി പദ്ധതി പമ്പയിലാണെന്ന് ഓർത്തിരിക്കുക. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ മത സമ്മേളനമായ മാരാമൺ കൺവെൻഷനും പ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവും പമ്പയുടെ തീരത്ത് വെച്ചാണ് നടക്കുന്നത്. ആറന്മുള, ചെങ്ങന്നൂർ, എടത്വ എന്നീ മതപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങളും പമ്പയുടെ തീരത്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ കല്ലാറ്, കക്കി, അഴുത, വരട്ടാറ്, മണിമലയാറ്, അച്ചൻകോവിലാറ് എന്നിവയും പമ്പയുടെ പോഷക നദികളാണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ചാലിയാറിനെ കുറിച്ചാണ്. ചാലിയാർ എന്ന് പറഞ്ഞാൽ ബേപ്പൂർ പുഴ എന്നാണ് മറ്റൊരു പേര്. ചാലിയാർ പുഴ തമിഴ്നാട്ടിലെ ഇളമ്പലേരി കുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഉത്ഭവിക്കുന്നു. 169 കിലോമീറ്റർ നീളം. ചാലിയാർ ഫറൂക്ക് പട്ടണത്തിൽ വെച്ചാണ് കടലിൽ പതിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാലിയാർ. അത് ഓർത്തിരിക്കുക, പോയിന്റാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാലിയാർ. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ചാലിയാർ ഒഴുകുന്നു. ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ സ്വർണ്ണത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ്. ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ സ്വർണ്ണത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇരവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, ചാലിപ്പുഴ എന്നിവ ചാലിയാറിൻ്റെ പോഷക നദികളാണെന്ന് ഓർത്തിരിക്കുക. അടുത്തായിട്ട് നമുക്ക് ചാലക്കുടി പുഴയാണ് നോക്കാനുള്ളത്. ആനമലയിൽ നിന്നാണ് ചാലക്കുടി പുഴയുടെ ഉത്ഭവം. എവിടെ നിന്നാണ്? ആനമല. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലൂടെ ചാലക്കുടി പുഴ ഒഴുകുന്നു. മത്സ്യവൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് ചാലക്കുടിപ്പുഴ. പെരിങ്ങൽക്കുത്ത്, ഷോളയാർ എന്നീ ജലവൈദ്യുത പദ്ധതികൾ ചാലക്കുടി പുഴയിലാണ്. പറമ്പിക്കുളം, ഷോളയാർ എന്നിവ ചാലക്കുടിപ്പുഴയുടെ പോഷക നദികളാണ്. അടുത്ത നെയ്യാറാണ് പറയാനുള്ളത്. അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി. അപ്പോൾ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാർ, വളരെ ഇമ്പോർട്ടൻ്റ്. അടുത്ത മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി കൂടിയാണ് ഇത്. കർണാടക അതിർത്തിയിലുള്ള ബലേപുണി കുന്നുകളിൽ ഉത്ഭവിക്കുന്നു. 16 കിലോമീറ്റർ ദൂരം പിന്നിട്ട ശേഷം ഉപ്പളക്കായലിൽ ലയിക്കുന്നു. അപ്പോൾ ഉപ്പളക്കായലിൽ ലയിക്കുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ. ഏറ്റവും വടക്കേറ്റത്തെ പുഴയാണ് ഇത്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി കൂടിയാണ് മഞ്ചേശ്വരം പുഴ. ഇതിൻ്റെ നീളം 16 കിലോമീറ്റർ ദൂരം പിന്നിട്ട ശേഷം ഉപ്പളക്കായലിൽ അങ്ങ് പതിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത രാമപുരം പുഴയാണ്. കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറിയതാണ് രാമപുരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ അല്ലെങ്കിൽ ഏറ്റവും നദി മഞ്ചേശ്വരം പുഴയും എന്നാൽ കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി ഏതാണ്? രാമപുരം പുഴയുമാണ്. മാറിപ്പോരുത്. 19 കിലോമീറ്ററാണ് നീളം രാമപുരം പുഴയുടെ. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികൾ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. 3 നദികളും കാവേരിയുടെ പോഷക നദികളാണ്. അപ്പോൾ കാവേരിയുടെ പോഷക നദികളാണ് ഈ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ. കബനി കർണാടകത്തിലേക്ക് ഒഴുകുന്നു, മറ്റൊരെണ്ണം തമിഴ്നാട്ടിലേക്കുമാണ് ഒഴുകുന്നത്. അപ്പോൾ കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് ഈ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽപ്പെട്ട ഒരു നദിയായ കബനി. ബാക്കി 2 നദി എവിടെയാണ്? തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത്. പ്രധാന വസ്തുതകൾ നോക്കാം. Pradhan also Paramun, Darmadam Divasi, and the Anjarikan Dipurelan, Anjarakan Dipurelan, Darmadam Divasi, Mina Chilar, Kotan Gile, Pradhan Nadiana, Kotan Gile Pradhan Nadiana, Mina Chilar, Munar Sankamakin on the Grana, Mudapura Nala than Nikundala, Mudapura Nala than Nikundala, and the Eagle Sankamakin the Munar Lana, Armula Valankalan, Pambana the Iranurga, Adirapuli Velachata, and Chalakudi Purelan Norga. Kabani Nadila Kurva Divan the Badigia, Kabani Nadila Kurva Diva, Tekadi, Venejivi Sanga, the Periar Nadia Tiratana, Silent Value Silent Value Silent Value Urugan the Puriana Kundipura, Adona Farther Puria portion of Nadiana Tutapura, Farther Puria portion of Nadiana Tutapura, Periar portion of Nadiana Mudrampura, Mudrapura, Le Mudrapura, Arthana Nayar the Tiratana. Srinana Guru Arivipuram Shiva Pradeshana Artheda, Overthiriya, important Srinana Guru Arivipuram Shiva Pradeshana Artheda, Nayar Nadiratana, Nayarana Karatra Teke at 8 of the Catal Nadian Namapadichu, Arivicaradam, Karamani Arlana Tirundoram, Karamani Arlana, Arivicaradam, Kalpatepura, Father Purida Portion Nadiana, Chingula Badadi, Muduram Budelana, Kerala Jilegal, yet to Mudal Nadir, Kasarwood Jilana, Kasarwood Jilel Kudan, Kasarwood Jilana, yet to Nadir Urugan the Jilla. Shoulder Anaka Jala Kudi Pudelana, Patra Kadabadi Avana Kundi Pudelana, Patra Kadabadi Avana, Kundi Pudelana, Patra Kadab, Padri. Itre Vanamaka, Kerala Nadigala Kurchi, Padika Pinamula, E. Classle, Kerala Nadigil Vishamata than a Padichu, upon Idi Fatanola Yedusno cancer embetum. Above Vajra Jubilee PSC Bulletin Vajra Jubilee edition day, 10th class, Kerala Tilanadigal, Ibade Nan Ibadanamala class, Northagana, or Namaka Artha class, Artha topic. Either Baki topic on the upload in Erigim, Apo Yella Kutargum, Evida Istamangle, like a share Gia, Kutarg share Gia, the triangle come dia. Another channel subscribe langle, dive to subscribe Giga. Bell icon could be an active. Apo Namakartha Lasil Karam, Yella Kutar Vijay Shamsagal. Thank you.